തൊടുപുഴ വെച്ച് തൊടുപുഴ എൻ്റെ നാട് എൻ്റെ കൂടെ മ്യൂസിക് മിനിസ്ട്രി പ്രവർത്തിച്ചിട്ട് മോളിച്ചേച്ചിയുണ്ട്. മോളിച്ചേച്ചി ഈ മോളിച്ചേച്ചി ഒരിക്കലും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാനിടയായി. ഞാൻ ചോദിച്ചു എന്നെ മോളിച്ചേച്ചി ഇവിടെ വന്നേ എന്ന് പറഞ്ഞു. നല്ല ശക്തമായ വയർ വേദനയുണ്ട്, വയറ്റ് വേദന. അപ്പം ഞാനും മാത്യച്ചേനും കൂടെ ഹസ്ബൻഡാണ്, അവിടെ ഡോക്ടറെ കാണാൻ വന്നാന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇങ്ങനെ പൊളയ വേദന കൊണ്ട് ശക്തമായ വേദന. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും സ്കാനിങ്ങിന് കയറ്റിന്നൊക്കെ തോന്നി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അറിയുന്നു നമ്മുടെ മോളിച്ചേച്ചിക്ക് ക്യാൻസറാണ്. അപ്പോൾ എനിക്ക് ആകെപ്പാടെ, കാരണം ഞങ്ങളുടെ കൂടെ പാട്ടൊക്കെ പാടി നടന്ന നല്ലൊരു ഗായികയായിരുന്നു. തൊടുപുഴ കൺവെൻഷനൊക്കെ വരുമ്പോൾ പാട്ടൊക്കെ പാടുന്ന എനിക്ക് സങ്കടമായി. ഞാൻ ഏതായാലും ഒരിക്കലും കണ്ടു ചെന്ന് വിഷമം, നമുക്കറിയാലോ രോഗികളെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടല്ലോ. ഞാൻ ചെന്നു, ഞാൻ ഭയങ്കര ദുഃഖാർത്ഥനായിട്ടൊക്കെ ചെല്ലുവാണേ. ഉടനെ ഈ മോളിച്ചേച്ചി വളരെ സന്തോഷവതിയായി കാണപ്പെടുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഓർത്ത് മൊളിച്ചി വിവരം അറിഞ്ഞില്ലെന്ന് ഞാൻ ഓർത്ത് പറഞ്ഞില്ല എന്ന് ഓർത്ത്. പക്ഷേ മൊളിച്ചി പറഞ്ഞു, ബേബിച്ച റിസൾട്ട് വന്നു കേട്ടോ സ്കാനിങ്ങിൻ്റെ. ഞാൻ എന്നാ എന്നാ മൊളിച്ചേച്ചി? അതെ, ഈശോ ഇച്ചിരി കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ വെച്ചാൽ എന്താ പുള്ളിക്കാരനെ, സ്നേഹം കൂടി കൂടി ഉമ്മ തരുക. ഒരു ഒറ്റ ഉമ്മ തന്നു എനിക്കിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ കത്തി. ബേബിച്ച ക്യാൻസർ ഡോക്ടർ തന്നോട് തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ ആ മൊളിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്, പുള്ളിക്കാരന് സ്നേഹം കൂടി ഉമ്മ തന്നു, പക്ഷേ തലയിൽ നിന്ന് മുൾമുടി മാറ്റിയില്ല. മുൾമുടി വെച്ചോണ്ടാ ഉമ്മ തന്നത്. മുൾമുടി വെച്ചോണ്ടാ ഉമ്മ തന്നത്. സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ മുൾമുടി ഒന്ന് ഊരി മാറ്റിയിട്ട് മൊത്തം തരാൻ മറന്നുപോയി. ആ മുൾമുടി കൊണ്ടു അത് വേദനിച്ചു. അങ്ങനെയാണോ ആ വരികൾ ആ ഗാനത്തിൽ? അങ്ങനെയാണ് ആ വരികൾ. ഓക്കെ. മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടെ കിയ മുത്തം വേദനയായി മാറിയപ്പോൾ, സ്നേഹത്തോടെ കിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. അപ്പോൾ സ്നേഹത്തിൽ സഹനമുണ്ട്. അതെ. എന്നാൽ ആ സഹനങ്ങൾക്കുള്ളിൽ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ വലിയ കയ്യൊപ്പെടും രാജ എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് കേൾക്കുന്ന ഒരുപക്ഷെ ശ്രോതാക്കളുണ്ട്, പ്രേക്ഷകർ, അവർ തിരിച്ചറിയണം ഒരു സഹനവും തീരുന്നതല്ല, അതിൽ തന്നെ അത് മഹത്വത്തിൻ്റെ വലിയ പടികൾ ചവിട്ടിക്കയറാനുള്ള ദൈവത്തിൻ്റെ കൈപ്പിടികളാണെന്ന്. യെസ് എന്നാണ് ഞാൻ വിശ്വസിക്കുക. അതെ.